നമസ്കാരം, കർമാനുസിലേക്ക് സ്വാഗതം. അമിത്ഷാ പറഞ്ഞത് വെറും വാക്കല്ല, ഇതാ പരിപാടികളെല്ലാം കട്ടയ്ക്ക് തുടങ്ങിയിട്ടുണ്ട്. പാക് അധീന കാശ്മീർ ഇന്ത്യയ്ക്കൊപ്പമാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രഖ്യാപനം യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുന്നതിന്റെ ആദ്യ റിപ്പോർട്ടുകൾ പാക് അധീന കാശ്മീരിൽ നിന്നും പുറത്തു വരുന്നു. അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചതിനെ തുടർന്ന് ഇന്ത്യൻ സൈന്യം കനത്ത തിരിച്ചടിയാണ് പാക് സൈന്യത്തിനു മേൽ നടത്തിയത്. മാത്രവുമല്ല, നീലം സെക്ടറിലെ പാക് സൈനിക പോസ്റ്റ് നമ്മുടെ ഇന്ത്യൻ സൈന്യം പിടിച്ചെടുത്തിരിക്കുന്നു. ഉടൻ തന്നെ ഒരു നിർണായകമായ സന്തോഷ വാർത്ത നിങ്ങൾ കേൾക്കുമെന്നും അത് തെരഞ്ഞെടുപ്പ് വാഗ്ദാന പത്രികയിലെ പാക് അധീന കാശ്മീർ പിടിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ടായിരിക്കുമെന്നും കുറച്ച് മുൻപുള്ള ദിവസങ്ങളിൽ അമിത്ഷാ പറഞ്ഞിരുന്നു. അതിപ്പോൾ യാഥാർത്ഥ്യമാകുന്നു എന്ന് വേണം കരുതാൻ. റിപ്പോർട്ടുകൾ പ്രകാരം 2 പാക് സൈനികരെ ഇന്ത്യൻ സൈന്യം വധിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സൈന്യം അതിർത്തി കടന്നും പാക് പാളയത്തെ തുരത്തിയെന്നും നീലം സെക്ടറിലെ പാക് സൈനിക പോസ്റ്റ് പിടിച്ചെടുത്തെന്നും ചില ദേശീയ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കശ്മീർ താഴ്വരയിൽ വിവിധയിടങ്ങളിൽ ഏറെ നേരമായി ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഇന്ന് രാവിലെ സുന്ദർബാനി സെക്ടറിലെ കേരി ബട്ടാൽ പ്രദേശത്താണ് പാക് സൈന്യം വെടിനിർത്തൽ ലംഘനം നടത്തിയത്. ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചു. പിന്നീട് പലയിടങ്ങളിലായി ഏറ്റുമുട്ടൽ നടക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പാക് സൈനികരുടെ പ്രകോപനപരമായ നടപടികൾക്ക് മറുപടിയായി ഇന്ത്യൻ സൈന്യം വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെയാണ് ഇത്തരത്തിൽ ശക്തമായി തിരിച്ചടി ആരംഭിച്ചത്. ഇന്ത്യൻ സൈന്യം പാക് മണ്ണിൽ കടന്ന് ആക്രമണം നടത്തുമെന്ന് നേരത്തെ പാക് ആഭ്യന്തരമന്ത്രി യു എന്നിനോട് പരാതിയും പറഞ്ഞിരുന്നു. ദിവസങ്ങൾക്ക് മുൻപാണ് പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചത്. പാക് അധീന കാശ്മീരിനെ ഔദ്യോഗികമായി ഇന്ത്യയുടെ ഭാഗമാക്കണമെന്ന് ഉറച്ച നിലപാടുള്ള നേതാവ് കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇത്തരം പ്രഖ്യാപനങ്ങൾ മുൻകൂട്ടി പറയാനാകില്ലെന്നും എന്നാൽ ഉചിതമായ സമയത്ത് ആ വാർത്തയുണ്ടാകുമെന്നുമാണ് അമിത്ഷാ പറഞ്ഞത്. ഡൽഹിയിൽ ആസ്തക് ചാനൽ സംഘടിപ്പിച്ച സംവാദ പരിപാടിയിലാണ് അമിത്ഷായുടെ ഈ പ്രഖ്യാപനം ഉണ്ടായിരുന്നത്. ഇത്തരം ഗൗരവകരമായ വിഷയങ്ങളിൽ സർക്കാർ ഇടപെടലുകൾ പൊതുവിടത്തെ പ്രഖ്യാപിക്കാറില്ല. എന്നാൽ ഭാവിയിൽ തന്നെ സർക്കാർ തലത്തിൽ തീരുമാനമുണ്ടാകും. പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായി എന്ന ഔദ്യോഗിക പ്രഖ്യാപനമാകും നിങ്ങൾക്ക് മുന്നിലുണ്ടാവുക എന്ന് അമിത്ഷാ പറഞ്ഞു. പാക് അധീന കാശ്മീർ ഇന്ത്യക്കൊപ്പം ഉണ്ടാകുമെന്ന് നേരത്തെയും അമിത്ഷാ പല പ്രാവശ്യം വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.